പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ജനങ്ങളോടൊപ്പമാണ് എന്നും, അദ്ദേഹം ജനങ്ങളെ സ്നേഹിച്ചു, ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചു, ജീവിതത്തിലുടനീളം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹം ആവിഷ്കരിച്ച ഓണത്തിന് ഒരു പറ നെല്ല് എന്ന കർമ്മ പരിപാടി സമാനതകളില്ലാത്തതാണ്. കേരളത്തിൽ സർവകലാശാല ഭരണത്തിൽ വിദ്യാർത്ഥി പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനു വേണ്ട സർവശ്രമങ്ങളും നടത്തിയതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നപ്പോഴും പിൽക്കാലത്ത് മന്ത്രിയായി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും എന്നെന്നും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. വളരെ ക്ഷമാപൂർവം വിമർശനങ്ങളെ അഭിമുഖീകരിച്ച നേതാവാണ് അദ്ദേഹം. ഒരിക്കലും തനിക്കെതിരെ മോശമായ വാർത്തകൾ എഴുതിയ മാധ്യമ പ്രവർത്തകരോട് പോലും അദ്ദേഹം ക്ഷമാപൂർവം അതീവ സഹിഷ്ണുതയോടെയാണ് ഇടപെട്ടിട്ടുള്ളത്. ഒരു തികഞ്ഞ ജനാധിപത്യവാദിയായ ഉമ്മൻചാണ്ടി എതിർപക്ഷത്തിനും ജനാധിപത്യത്തിലുള്ള പ്രാധാന്യവും പ്രസക്തിയും പൂർണ്ണമായി ഉൾക്കൊണ്ടിരുന്നു. തനിക്ക് നേരെ വന്ന വളരെ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളെ പോലും അദ്ദേഹം അതീവ സഹനശക്തിയോടുകൂടി ക്ഷമിച്ചു. കണ്ണൂർ വെച്ച് അദ്ദേഹത്തിന് നേരെ ഒരു CPM പ്രവർത്തകൻ കല്ലെറിഞ്ഞു. ആ കല്ലെറിഞ്ഞ സംഭവത്തിലും കേസെടുക്കരുത് എന്നാണ് അദ്ദേഹം പോലീസിനോട് ഉപദേശിച്ചത്. ഞങ്ങളൊക്കെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഉൽപ്പന്നങ്ങളാണ്. കേരള വിദ്യാർത്ഥി യൂണിയൻ, യൂത്ത് കോൺഗ്രസ്, കോൺഗ്രസ് ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. സഹോദര തുല്യമായ സ്ഥാനമാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉമ്മൻചാണ്ടിക്കുള്ളത്. അദ്ദേഹവുമായി വിയോജിക്കേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്. അത് അദ്ദേഹവുമായി മാത്രമല്ല, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട മുഖ്യമന്ത്രി AK ആന്റണിയുടെ നിലപാടുകൾ, ചില നേരം കരിമണൽ ഖനനം പോലുള്ള അന്നത്തെ തീരുമാനങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു, സമരം ചെയ്തു. ജനാധിപത്യവാദിയായ ആന്റണി തന്നെ ആ തീരുമാനം തിരുത്തി. അപ്പോ അഭിപ്രായങ്ങൾ പറയുക, നിലപാടുകൾ വ്യക്തമാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, അതെല്ലാം ഉൾക്കൊള്ളുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ സമവായത്തിലൂടെയുള്ള പ്രവർത്തനമാണ് ഉമ്മൻചാണ്ടി എപ്പോഴും നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പാവപ്പെട്ടവൻ്റെ ആ ഒരു ആശ്രയമായ ഉമ്മൻചാണ്ടി, അദ്ദേഹം കേരളം നിലനിൽക്കുന്ന കാലത്തോളം അദ്ദേഹം ഓർമ്മിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.